ഹലോ അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പലപ്പോഴും എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് കാണിക്കാറുണ്ട് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള കിച്ചൺ പ്രോഡക്ട്സും അങ്ങനെ നമ്മൾക്ക് എന്താ പറയുക ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ കാണിക്കാറുണ്ട് അതേപോലെ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ കാണാറുണ്ട് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഏത് പ്രോഡക്റ്റ് വാങ്ങണം ഇത് നമ്മൾക്ക് വാങ്ങിയാൽ യൂസ്ഫുൾ ആവുമോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട് പല പ്രോഡക്റ്റ്സ് നമ്മൾ വാങ്ങിയിട്ട് അത് നമ്മൾക്ക് സ്യൂട്ടാവാതിരുന്നിട്ടും ഉണ്ടാവാം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ വാങ്ങിയിട്ടുള്ള ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് അത് കുറച്ച് കാലം യൂസ് ചെയ്തപ്പം എനിക്ക് തോന്നിയിട്ടില്ല അല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒന്നൊന്നര വർഷം വരെ ഞാൻ ഉപയോഗിച്ച കുറച്ച് പ്രോഡക്ട്സുകളുടെ റിവ്യൂ ആണ് ഞാൻ തീരാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു കൂടാണ്ട് ഇതിൽ നിങ്ങൾ ഒക്കെ ഏതെങ്കിലും നിങ്ങൾ വാങ്ങിക്കാൻ ലിസ്റ്റിൽ വെച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നതും കൂടി കേട്ടിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം ഫസ്റ്റ് വൺ ഇതുപോലെ സോപ്പ് ഡിസ്പെൻസർ നമുക്ക് വാളിൽ മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഹുക്കാണ് അപ്പോൾ ഇത് നമ്മളെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും ഇപ്പം ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് അപ്പോൾ ഇത് വെക്കുന്നത് ഇതുപോലെ ഹുക്കിൽ നമ്മളൊരു റിങ് ഉണ്ട് ആ റിങ്ങും കൂടെ വെച്ചിട്ടാണ് വെക്കേണ്ടത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ചിരുന്നത് എനിക്ക് നല്ലപോലെ വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുതിയതൊന്ന് മാറ്റി നമ്മളുടെ സോപ്പ് ഡിസ്പെൻസർ അപ്പോഴാണ് എനിക്ക് ഇതിലൊരു പ്രശ്നം മനസ്സിലായത് കാരണം ഇതുപോലെ കുറച്ച് മാത്രം നമ്മളിങ്ങനെ ഇതുള്ളത് ഉള്ളത് എന്താ ഇതുപോലെ റിങ് ഉള്ളത് കുറച്ചാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഇതിൽ വെക്കാനായിട്ട് പറ്റില്ല അപ്പം ഞാനിതിൽ വെച്ച് കാണിച്ചു തരാം അപ്പോഴാണ് കുറച്ചും കൂടി മനസ്സിലാവുക അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഞാൻ വെച്ചത് തെറ്റാന്ന് പിന്നെയാണ് എനിക്കിത് മനസ്സിലായത് നിൽക്കില്ല എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഹുക്ക് വെക്കുക ആ റിങ് വയ്ക്കുക എന്നിട്ട് ഈ ഒരു ക്യാപ്പ് വെച്ച് അടയ്ക്കുക അപ്പോൾ കണ്ടോ അടയ്ക്കുമ്പോൾ അത് മര്യാദയ്ക്ക് നമുക്ക് അടയ്ക്കാനായിട്ട് പറ്റില്ല അപ്പം ഇതുപോലത്തെ സാധനങ്ങൾ നമ്മൾ ചിലപ്പം വാങ്ങും പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യാൻ എ ഞാൻ എടുക്കുമ്പോഴാണ് ഇതെല്ലാം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റില്ല ഇത് വെക്കണമെങ്കിൽ നമുക്കിതുപോലത്തെ നല്ല ഹൈറ്റ് ഉള്ളത് തന്നെ വേണം നെക്സ്റ്റ് നമ്മൾ ഇതുപോലത്തെ സംഭവം ഹാങ് ചെയ്യുമ്പോൾ കൈ തട്ടാത്ത എടുത്ത് വെക്കണം ഇത് ഞാൻ എപ്പോഴും കൈ കഴുകി എടുക്കുമ്പോൾ താഴെ വീണ് പോകാറുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം അടുത്തതായിട്ട് വരുന്നതാണ് ഈ ഒരു കട്ടിങ് ബോർഡ് അപ്പോൾ ഞാൻ രണ്ട് വർഷം മുമ്പുള്ള നമ്മളൊരു വീഡിയോയിൽ ഇതൊരു ഓക്കെ പ്രോഡക്റ്റായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി മുതൽക്ക് എൻ്റെ ചാനലിൽ ഞാൻ പ്ലാസ്റ്റിക് പ്രോഡക്റ്റ്സ് അധികമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എനിക്ക് തന്നെ പേഴ്സണലി അത്രയും ക്വാളിറ്റി ഉള്ളതാണ് അല്ലെങ്കിൽ അതിന് എല്ലാ ഫുഡ് ഗ്രേഡും ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം റെക്കമെൻഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളതുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുമ്പോൾ സ്ലിപ്പായി പോകുന്നു അതേപോലെ തന്നെ പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കത്തി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കുഞ്ഞ് കുഞ്ഞ് പാർട്ടിക്കിൾസൊക്കെ നമ്മൾ ഫുഡിൽ വരാനും സാധ്യത പിന്നെ ഈ കട്ടിങ് ബോർഡുകൾ സ്റ്റീൽ കട്ടിങ് ബോർഡുകളിലേക്കോ അല്ലെങ്കിൽ വുഡനിലേക്കോ മാറുകയാണ് നല്ലത് അപ്പം ഞാനിപ്പോൾ പേഴ്സണലി പറയുക ഒരു സ്റ്റീൽ കട്ടിങ് ബോർഡിലേക്ക് മാറിയായിരിക്കും ബെറ്റർ ഇതിനേക്കാളും അടുത്തതായിട്ട് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതിൽ എക്കാലത്ത് എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റാണ് ഈ ഒരു ഹാങ്ങിങ് ഹാങ്ങർ അപ്പം ഇതിൻ്റെ ഇതുപോലെ നമുക്ക് ഡോറിൻ്റെ മേലെ ഹാങ് ചെയ്യാം ഇത് മൾട്ടി പർപ്പസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം പല നമുക്ക് ഇത് ഒരു ക്ലിപ്പിൽ ഹാങ് ചെയ്തിട്ട് നമുക്ക് കിച്ചണിൽ ടൗല് വയ്ക്കാം ഒക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാനിത് യൂഷ്വലി ഇതുപോലെ കൈ തുടയ്ക്കുന്ന തുണി ഹാങ് ചെയ്ത് വെക്കാറാണ് അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് പക്ഷേ ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട് കാരണം ഇത് എല്ലാ സ്ഥലത്തും നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല ഇത് ശരിക്കും ഒരു ഡോർ ഹാങ്ങറാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഡോറ് ഇതുപോലെ ആയതുകൊണ്ടാണ് ഇത് പെർഫെക്റ്റായിട്ട് അതിൽ നിൽക്കുന്നത് അല്ലാതെ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ഇതിലോ അല്ലെങ്കിൽ ഈ ഒരു മതിരിത്ത റെക്റ്റാംഗിൾ ഷേപ്പിൽ ഇല്ലാത്ത ഡോർസിൻ്റെ മേലെ ഇത് ഫിക്സ് ചെയ്യൽ ഒരിത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും വാങ്ങുമ്പോൾ അതിൻ്റെ യൂസ് കാണുമ്പോൾ അങ്ങ് വാങ്ങിപ്പോവും പക്ഷേ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്ന കാര്യങ്ങളാണ് അടുത്തതായിട്ട് എനിക്കിപ്പോൾ കമൻസിൽ കൂടുതൽ ചോദിക്കുന്നതാണ് ഈ ഒരു ബോട്ടിലിൻ്റെ കാര്യം ഈ ഒരു നല്ല കാണാൻ നല്ല ഭംഗിയാണ് അത് പറയേണ്ട കാര്യമാണ് കാണാൻ നല്ല രസമാണ് പക്ഷേ ഇതൊരു പ്ലാസ്റ്റിക് കൈൻഡ് മെറ്റീരിയലാണ് കട്ടിയുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കതിനെപ്പോഴും തുറക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് സ്മെല്ല് വരും എന്ന പോലെ തോന്നും അതുകൊണ്ട് ഞാനിത് കിട്ടിയപ്പോൾ തൊട്ടിയിൽ ഒന്നും ഇട്ടിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഭംഗി കൊണ്ട് ഞാനിത് റിട്ടേണും ചെയ്തില്ല കാരണം ഇതിൻ്റെ മുകളിൽ വരുന്നതൊരു വുഡൻ ഫിനിഷാണ് ഇതിൻ്റെ ആക്ച്വൽ ഒരു ഗ്ലാസ്സിൽ വരുന്നത് നല്ല കോസ്റ്റ്ലിയാണ് അപ്പം ഇത് കോസ്റ്റ്ലി അല്ല എന്നാലും അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു ഇതിന് ഈ ഒരു മൂന്ന് സെറ്റ് ആണിട്ടാണ് വരുന്നത് ടീ കോഫിയും ഷുഗറിൻ്റെയും അപ്പോൾ അതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാനിത് അധികം റെക്കമെൻഡ് ചെയ്യില്ല പ്രത്യേകിച്ച് കാപ്പിപ്പൊടി നമ്മൾ ചായപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്നതും അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടും കൂടാതെ ഇത് നമ്മൾ മഞ്ഞൾ പൊടിയൊക്കെ പിടിച്ചാൽ കൈ വെച്ചിട്ടായിരിക്കും നമ്മളധികം ഇത് എടുക്കുക അപ്പോൾ അതിലൊക്കെ അത് കേടാവും പെട്ടെന്ന് അപ്പം ഭംഗിക്കാണെങ്കിൽ ഓക്കെ പ്രോഡക്റ്റാണ് നല്ല രസമുണ്ട് കാണാൻ പക്ഷേ നമ്മൾ ഡെയിലി യൂസിനാണെങ്കിൽ ഒന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഇത് വാങ്ങാനായിട്ട് അടുത്തതായിട്ട് ഈ ഒരു മൂന്ന് തട്ടുള്ള നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു റാക്കാണ് കിച്ചണില് അപ്പം ഇത് എനിക്ക് സംഭവം നല്ലതാണ് കേട്ടോ നല്ല പ്രോഡക്റ്റാണ് പക്ഷേ ഇതിൽ എന്ന് പറയുന്നത് ഇതിൽ വലിയ വലിയ ബോട്ടിൽസ് ഒന്നും നമുക്ക് വയ്ക്കാനായിട്ട് പറ്റില്ല ഇതുപോലെ വീണ് പോകാനുള്ള സാധ്യത ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞ് സ്പൈസ് ബോട്ടിൽസ് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും മുകളിൽ ഏറ്റവും വലിയ റാക്കിൽ അത്യാവശ്യം നല്ല വലിയ ഗ്ലാസ് ജാസും വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കണ്ടോ ഇതുപോലെ നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ പറ്റില്ല പക്ഷേ ഇത് കാണുമ്പോൾ നമ്മളങ്ങ് വാങ്ങിപ്പോവും കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇതിൽ വാങ്ങി നമ്മൾ വീട്ടിൽ കയ്യിൽ കിട്ടുമ്പോഴാണ് നമ്മളിതൊക്കെ ശ്രദ്ധിക്കുന്നത് കണ്ടിതുപോലത്തെ ചെറിയൊരു തട്ടാണ് താഴെ അതിനേക്കാളും ഒന്നും കൂടി വലുതാണ് അതിൻ്റെ മേലെയുള്ളത് അതിനേക്കാളും വലുതാണ് അതിൻ്റെ മേലെ പിന്നെ അതേപോലെ ഇത് വെക്കുമ്പോൾ കുറച്ച് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു കബോർഡാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമായിട്ട് വെക്കാനായിട്ട് പറ്റും ഇല്ല ഇതുപോലത്തെ കുഞ്ഞി ഒരു ഷെൽഫ് പോലത്തെ നമ്മൾ വെക്കുമ്പോൾ അതിൻ്റേതായ റെസ്ട്രിക്ഷൻസ് നമ്മൾ എടുക്കാനും അതിലേക്ക് വെക്കാനും ഉണ്ട് അപ്പം ഞാനിത് പണ്ട് ഇതിലായിരുന്നു വെച്ചിരുന്നത് അപ്പം കുഞ്ഞി ബോട്ടിൽസ് ബോട്ടിൽസായിരുന്ന സമയത്ത് എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഞാൻ പക്ഷേ ഇടയ്ക്കിടക്ക് ബോട്ടിൽ ചേഞ്ച് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത് അടുത്തതായിട്ട് ഈ ഒരു നമ്മൾക്ക് ബാത്റൂമിൽ ഒക്കെ നമ്മളുടെ ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം ആണ് ഇത് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം ഇതുപോലെ ടൈൽസിൽ ടൈൽസിലൊട്ടിച്ചാൽ ഇത് മര്യാദയ്ക്ക് നിൽക്കുന്നില്ല ഫസ്റ്റ് ഒരു ആഴ്ചയൊക്കെ സുഖമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രാജ്വലി അതിൻ്റെ ആ ഒരു പശ പോവും പിന്നെ അത് താഴേക്ക് വീഴാനായിട്ടും തുടങ്ങി അപ്പം പിന്നെ നമുക്കത് വെക്കാനായിട്ട് പറ്റില്ല എപ്പോഴും അത് താഴെ വീണുകൊണ്ടേ ഇരിക്കാനായിട്ട് തുടങ്ങിയതാണ് ഇതുപോലെ താഴെ വീഴും ബെറ്റർ ഇതിൽ സ്ക്രൂ ഉള്ള ടൈപ്പ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ബാത്റൂമിൽ ഇത് വെക്കാനായിട്ട് നീറ്റായിട്ട് ഇരുന്നോളും അപ്പം വാങ്ങുമ്പോൾ നമ്മൾ അതുകൂടെ ശ്രദ്ധിക്കണം നമ്മൾ അത് വെക്കാൻ പറ്റുമോ എന്നുള്ളതും കൂടെ അടുത്തതായിട്ട് ഈ ഒരു ഹാങ്ങറാണ് ഇതിൻ്റെ ഒരു ഭംഗി ഇതിൻ്റെ ഒരു യൂസ്ഫുൾ ഫുള്ളായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ എല്ലാം കണ്ടപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഹാങ്ങർ വാങ്ങുന്നത് പക്ഷേ ഇത് വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഇതിൽ മര്യാദയ്ക്ക് വെക്കാൻ നമുക്ക് പറ്റില്ല അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു വെയ്റ്റ് ബാലൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിങ്ങനെ വീണ പോലെ ഇരിക്കും ഇതുപോലെ നീക്കാനായിട്ട് പറ്റും കാണുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഭയങ്കര ആയിട്ട് തോന്നും പക്ഷേ അത് വാങ്ങിക്കഴിയുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാവുന്നത് ഇത് വെക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് എടുക്കാനും ബുദ്ധിമുട്ടാണ് അത് ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കാനും ബുദ്ധിമുട്ടാണ് അതിന് ബാലൻസ് ചെയ്ത് മര്യാദയ്ക്ക് നിൽക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഹാങ്ങറിന് ഇതിനേക്കാളും നല്ലത് നമ്മൾ നോർമൽ ഹാങ്ങർ വാങ്ങുകയാണെങ്കിൽ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും ചെയ്യും ഇതിൽ പിന്നെയും ഇതുപോലെ നമ്മൾ താഴ്ത്തി വെക്കുകയാണെങ്കിൽ പിന്നെയും ഒന്നും കൂടി ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുമെങ്കിൽ കൂടെ അതൊന്നെടുക്കാനും അല്ലെങ്കിൽ തിരിച്ച് ഉള്ള ബുദ്ധിമുട്ടുകൾ നല്ല പോലെ ഉണ്ട് ഇപ്പോൾ വാങ്ങുമ്പോൾ ഒന്ന് നോക്കിയിട്ട് മാത്രം വാങ്ങാം അടുത്തതായിട്ട് ഈ ഒരു ഷെൽഫ് ഡിവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസറാണ് ഇത് വോൾഡ്രോബിലാണ് നമ്മൾ വെക്കാറുള്ളത് അല്ലാതെ നമ്മൾക്ക് ഇതുപോലെ ഹാങ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ നോക്കിയില്ല അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ പ്രശ്നം ഇതിനു പറ്റി അത് കറക്റ്റായിട്ട് കൊള്ളുന്നില്ല പക്ഷെ എന്നാലും ഇതെനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് ഞാനത് റിട്ടേൺ ചെയ്തില്ല പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടു ഇതൊരു കാർഡ്ബോർഡാണ് കാർഡ്ബോർഡിൽ നമ്മളൊരു ക്ലോത്ത് വെച്ച് കവർ ചെയ്തതാണ് ഇതുപോലത്തെ ഒരു ക്ലോത്ത് വെച്ചിട്ട് അപ്പോൾ എന്തായാലും ഇതിൽ ഹെവി വെയ്റ്റ് വെച്ചാൽ ആ വെൽക്രോൻ്റെ ഭാഗം എന്തായാലും പൊട്ടും അതേപോലെ തന്നെ ഈ ഒരു കാർഡ്ബോർഡും വളയാനായിട്ടും തുടങ്ങും അപ്പോൾ ഇതിൽ ഞാൻ വലിക്കുമ്പോൾ തന്നെ കാണാറില്ല കാർബോർഡ് ബോർഡ് ഇങ്ങനെ വളയുന്നത് അപ്പം ഇങ്ങനത്തേത് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഹെവി ആണ് നമ്മൾ വെക്കണം എന്നുണ്ടെങ്കിൽ അതൊന്നും ഇതിങ്ങനത്തെ പറ്റില്ല അപ്പോൾ ഒരുപാട് ഹാങ് ചെയ്ത് വാങ്ങുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൽ നമ്മൾ യൂസേജ് എന്താണെന്നുള്ളത് ആയിട്ടുള്ള സാധനങ്ങൾ വെക്കാൻ പറ്റുന്നത് നോക്കി വാങ്ങും വേണം അപ്പം നമ്മൾ ലൈറ്റായിട്ട് ഇതുപോലെ ടവലും അതേപോലെ തന്നെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ച് ഓർഗനൈസ് ചെയ്യാൻ ദി ബെസ്റ്റാണ് കേട്ടോ എനിക്കിത് ഒരു ഷെൽഫിൽ എപ്പോഴും സാധനങ്ങളെന്നറിയുമായിരുന്നു അപ്പോൾ ഇതിൽ വെക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ Thank you.